യാത്രാ സൗകര്യം വർദ്ധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാലാനുസൃതമായി നാട് പുരോഗമിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണല്ലോ കെ റെയിൽ. ഈ പറയുന്ന സിൽവർ ലൈൻ പ്രോജക്റ്റ് മാത്രമല്ല ഈ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ പ്രോജക്റ്റ്. ഇതുപോലുള്ള മറ്റ് ചില പ്രോജക്റ്റുകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് വലിയ തോതിൽ എതിർപ്പുയർന്നു വന്നിട്ടുള്ളത്. ആ എതിർപ്പിന് ഇടയാക്കിയ കാരണമുണ്ട്. അതിലേക്ക് ഈയൊരു വേദി അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിന് അതിൻ്റേതായ കാരണങ്ങളാണ്. ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കാനുള്ളത്. ഇന്ന് മാധ്യമങ്ങൾ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നിയമസഭയിലൊന്നും ഇതേവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളായാൽ സ്വാഭാവികമായി ചില കാര്യങ്ങളിൽ മറവിയുണ്ടാവും. പക്ഷേ ഇതങ്ങനെ മറക്കേണ്ട കാര്യമാണോ? ഇപ്പോഴല്ല, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ചർച്ച ചെയ്തത് MLA മാരുമായാണ്. ആ ചർച്ചയിൽ പ്രധാനികളായ ചില MLA മാരും UDF നേതാക്കളുമൊക്കെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കാനിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് അന്ന് ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അപ്പോൾ ആദ്യമായി അവർ കേൾക്കുന്നൊരു കാര്യമല്ല ഇത് എന്നർത്ഥം. പിന്നെ നിയമസഭയിൽ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇത് ഭരണപക്ഷത്ത് ഉന്നയിച്ചതല്ല, പ്രതിപക്ഷത്ത് ഉന്നയിച്ചതായിരുന്നു. ഒട്ടേറെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോഴും മറുപടി നൽകിയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും ഇതിനോട് ഈ തരത്തിലുള്ള എതിർപ്പ് വന്നിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ളതാണ്. കഴിഞ്ഞ നിയമസഭയുടെ മുന്നിൽ തന്നെ അവതരിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ തന്നെ നിയമസഭാംഗങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ആരിൽ നിന്നും കേരളയിൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ജനസമക്ഷം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില എതിർപ്പുകൾ വന്നതുകൊണ്ട് ഒരു സർക്കാരിനും വികസന പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെ പോകുന്ന സർക്കാരുകൾക്കൊപ്പം ജനം കാണില്ല എന്ന് മുഖ്യമന്ത്രി ജനസമക്ഷം പരിപാടിയിൽ.